ഇന്നു മുതൽ ഐ പി എല്ലിന്റെ മറ്റൊരു തകർപ്പൻ സീസൺ കൂടി ആരംഭിക്കുകയാണ്. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഐ പി എല്ലിൽ നിന്ന് ഏറ്റവും ആവേശം നൽകുന്ന ടൂർണമെന്റായി മാറിയിട്ടുണ്ട്. ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ആർ സി ബി ടീമിന്റെ മുൻ നായകനായ വിരാട് കോഹ്ലിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ പ്രതികരണങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആർ സി ബി ടീമിനെ കിരീടം നേടുവാനായി സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കോഹ്ലി ടീം ആർ സി ബിയുടെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറുകയായിരുന്നു. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഏറെ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറിയിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് വിരാട് കോഹ്ലിക്ക് പകരക്കാരനായി ഫഫ് ഡുപ്ലസി ആയിരിക്കും ടീമിനെ നയിക്കുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആർ സി ബി ടീം മാനേജ്മെന്റ് ഓഫീഷ്യലായി തന്നെ പങ്കുവച്ചത്. ആർ സി ബി ടീമിനെ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാനായി സാധിക്കുമെന്നുള്ള ഒരു ആശംസയും വിരാട് കോഹ്ലി നേരത്തെ പങ്കുവച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ആർ സി ബി ടീമിന്റെ നായകസ്ഥാനം ഉപേക്ഷിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി. നേരത്തെ നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചതുപോലെ തന്നെ ക്യാപ്റ്റൻസിയുടെ പ്രഷർ തന്നെയാണ് വിരാട് കോഹ്ലിയെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. തുടർച്ചയായി ഒരു ചുമതല തന്നിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് തന്നെയാണ് പ്രധാന പരിഗണന നൽകുന്നതെന്നും മറ്റുള്ള കാര്യങ്ങൾ അവിടെ മാറ്റി നിർത്തപ്പെടുകയാണെന്നുമാണ് വിരാട് കോഹ്ലി ആദ്യം പറഞ്ഞത്. ക്യാപ്റ്റൻസി തന്നിലേക്ക് ആദ്യമായി എത്തിയപ്പോൾ ഒരു ടീമിന് വേണ്ടി ബാറ്റ്സ്മാൻ എന്നതിലുപരി ക്യാപ്റ്റന് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ബാറ്റിംഗിലും ഉപരി ക്യാപ്റ്റൻസിക്ക് വേണ്ടിയാണ് കൂടുതൽ സമയവും ചിലവഴിച്ചത്. തുടർച്ചയായി എല്ലാ മത്സരങ്ങളിലും ഈ ഒരു റെസ്പോൺസിബിലിറ്റി തന്നിലേക്ക് എത്തുമ്പോൾ ബാറ്റിംഗ് എന്ന ചുമതല തന്നിൽ നിന്നും പതിയെ തെന്നിമാറുന്നതായി തോന്നിയിരുന്നു. എന്നിരുന്നാലും ക്രിക്കറ്റിനെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സമീപിക്കുവാനായാണ് താൻ ശ്രമിച്ചിരുന്നത്. ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറിയതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ കൂടുതൽ തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോഹ്ലി പങ്കുവച്ചത്. മറുഭാഗത്ത് സി എസ് കെ ക്യാപ്റ്റൻ എം എസ് ധോണിയുടെ പിന്മാറ്റത്തെപ്പറ്റിയും വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും പ്രസ്താവന ഉണ്ടായിരുന്നു. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് എം എസ് ധോണി എന്ന കാര്യത്തിൽ ആർക്കും സംശയമുള്ളതല്ല എന്നും എന്നാൽ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായിരിക്കുമെന്നാണ് കോഹ്ലി പറഞ്ഞത്. ജഡേജയ്ക്ക് ക്യാപ്റ്റൻസിയിൽ മികച്ച ഒരു പരിശീലനം തന്നെയാണ് ധോണി നൽകുക എന്നും അദ്ദേഹത്തിന്റെ സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായി സാധിക്കട്ടെ എന്നുമാണ് കോഹ്ലി പറഞ്ഞത്.